എൻ്റെ വീട്ടുകാരെ ആദ്യം ഇങ്ങോട്ട് വിളിച്ചു, എൻ്റെ വീട്ടുകാരെ പറഞ്ഞു, അതിനാണ് ഞാൻ അങ്ങനെ വിളിച്ചത്. ഇപ്പം എൻ്റെ അച്ഛനും എൻ്റെ അമ്മേനും ആരെങ്കിലും അനാവശ്യമായ ഒരു വാക്ക് പറഞ്ഞു, നമ്മളാണെങ്കിൽ മോനെ മേടിക്കും. റാസ്കൽ എന്ന് വിളിച്ചത് മോശമാണ്. അപ്പൊ ഈ റോക്കി എന്ന് പറയുന്ന ആള് അവിടെ പച്ച മലയാളത്തില് മാ വെച്ചുള്ള തെളി തെറി ഉണ്ടല്ലോ, മലരേ എന്ന് പറഞ്ഞ തെറി പറഞ്ഞെന്ന് ചില ആൾക്കാർ പറഞ്ഞു. ഇനി സിജോന്റെ അടുത്ത് പറഞ്ഞ് നീ പുറത്തുള്ള ആൾക്കാരെ ഉപ്പിട്ടല്ലേ വീഡിയോ ഉണ്ടാക്കുന്നത്, എത്രയോ വട്ടം. കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ മുഖത്ത് നോക്കി നീ എന്താണ് കൊള്ളാത്ത പെണ്ണാണെന്നോ, ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറയുന്നു. റോക്കി നല്ല പ്ലെയർ ആയിരുന്നു, പക്ഷെ അയാൾ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്തെങ്കിലും എനിക്ക് അയാളെ ഇതിൻ്റെ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ ആണെങ്കിൽ എനിക്ക് റോക്കി നല്ലൊരു പ്ലെയർ ആയിട്ട് ഫീൽ ചെയ്യും. കഴിഞ്ഞ ദിവസം ഓടാ ചെള്ളു ചെറുക്ക എന്ന് പറഞ്ഞല്ലേ പറഞ്ഞെങ്കിൽ എനിക്ക് അതിൽ എനിക്കതിൽ അഭിമാനമാണ് ഉള്ളത്. ഏറ്റവും വിഷമം ഉണ്ടാക്കിയൊരു കാര്യം ജിൻഡോ എന്ന് പറയുന്ന, ഒരു പക്ഷെ ജിൻഡോന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അപ്പൊ കയറിയിരിക്കും. ജാസ്മിൻ ഗബ്രി അവരൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അഭിപ്രായം പറഞ്ഞില്ല, ഞാൻ പുറത്തെ ആൾക്കാരൊക്കെ പറയുന്ന അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. വന്ന് പിറ്റേ ദിവസം തൊട്ട് രാത്രിയും പകലും ഇല്ലാതെ കൈക്കോർത്ത് നടക്കുന്ന ഒരു സൗഹൃദം, ഞാനിതുവരെ അങ്ങനെ ഒരു സൗഹൃദം കുറിച്ച് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. നമ്മളൊരിക്കലും 24 മണിക്കൂറും കൈയും കോർത്ത് പിടിച്ച് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പറഞ്ഞ് ആ നമ്മൾ നടക്കാറില്ലല്ലോ. അവരുടെ പ്രണയത്തെക്കുറിച്ച് എന്താണ് പറയുള്ളത്? ഞാൻ പറഞ്ഞു നോ, പ്രണയം എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്, പക്ഷെ ഇത് വെറും ചൊറിച്ചിന് മാത്രമേ ഉള്ളൂ. ഇപ്പോ അസിറോക്കി ആയിട്ട് അങ്ങനെ ഒരു വേർഡ് വിളിച്ചപ്പോഴും ആൾക്കാർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ സ്വന്തം വീട്ടുകാരെ. അപ്പൊ അപ്സരന് ഭയങ്കരമായിട്ടൊരു എക്സ്പ്ലനേഷൻ തന്നു, എൻ്റെ വീട്ടുകാരെ ആദ്യം ഇങ്ങോട്ട് വിളിച്ചു, എൻ്റെ വീട്ടുകാരെ പറഞ്ഞു, അതിനാണ് ഞാൻ അങ്ങനെ വിളിച്ചത്, അത് എൻ്റെ കയ്യിൽ നിന്ന് പോയത്, അതിന് മാപ്പറമായി റെഡിയാണെന്ന് കൂടെ പറഞ്ഞപ്പോൾ അതിലൊരു ഭയങ്കര ഹോണസ്റ്റി ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഇപ്പം അപ്സരക്ക് അച്ഛനില്ല, സഹോദരന്മാരില്ല, അകള അമ്മയും ഒരു ചേച്ചിയാണ്, ചേച്ചിയുടെ ഫാമിലി വിവാഹം കഴിച്ചോട്ടെ ഫാമിലി, പിന്നെ അപ്സരക്കുള്ളത് ഞാനാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ ആരെങ്കിലും വിളിച്ചാൽ, ഇപ്പം എൻ്റെ അച്ഛനും എൻ്റെ അമ്മേനും ആരെങ്കിലും അനാവശ്യമായ ഒരു വാക്ക് പറഞ്ഞു, നമ്മളാണെങ്കിൽ മോനെ മേടിക്കും, അത് നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്തു പോണതാണ്. പക്ഷെ ആ ഗെയിമിനകത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. റാസ്കൽ എന്ന് വിളിച്ചത് മോശമാണ്. ഇപ്പം സത്യത്തിൽ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ അപ്സരെ ഋഷീൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ കേട്ടു, ശരിക്കും ഈ റാസ്കൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആ ഒരു ചീത്ത വാക്കാന്ന് മാത്രമേ അറിയുള്ളൂ, കാത് പൊത്തിരിക്കടാ, ചീത്ത വാക്കാന്ന് മാത്രമേ അറിയുള്ളൂ. അത് ആ ദേഷ്യത്തിൻ്റെ പുറത്താണ്. അപ്പം ഈ റോക്കി എന്ന് പറയുന്ന ആള് അവിടെ പച്ച മലയാളത്തിൽ മാ വെച്ചുള്ള തെളി തെറി ഉണ്ടല്ലോ, മലരേ എന്ന് പറഞ്ഞ തെറി പറഞ്ഞെന്ന് ചില ആൾക്കാർ പറഞ്ഞ്. പിന്നെ സിജോന്റെ അടുത്ത് പറഞ്ഞ് നീ പുറത്തുള്ള ആൾക്കാരെ ഉപ്പിട്ടല്ലേ വീഡിയോ ഉണ്ടാക്കുന്നത്, എത്രയോ വട്ടം. ഞാൻ അത് ലൈവിൽ കണ്ടൊരാളാണ്, അത്ര വന്ന ഒരു തെറിയൊന്നുമല്ല ഈ റാസ്കലിനുള്ള ഇമ്പോർട്ടൻറ്റ്. അയാൾ എന്തൊക്കെയാണ് പറഞ്ഞത്, എത്ര പ്രൊവോക്ക് ചെയ്ത്. കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ മുഖത്ത് നോക്കി നീ എന്താണ് കൊള്ളാത്ത പെണ്ണാണെന്നോ, ഒരു പെൺകുട്ടീൻ്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമാണ്, പ്രൊവോക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് വാക്ക് കേൾക്കുന്നവൻ്റെ അല്ല ഉപയോഗിക്കുന്നവൻ്റെ എന്ന് പറയും, വാക്ക് കേൾക്കുന്ന ആളല്ല ഉപയോഗിക്കുന്ന ആളാണ്, ഉപയോഗിക്കുന്ന ആളുടെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ റോക്കി തിരുവനന്തപുരംകാരൻ തന്നെയാണെന്നാണ് ഞാൻ, തിരുവനന്തപുരംകാരൻ തന്നെയാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ചില സമയത്ത് പിടിച്ച് അയാളുടെ മനസ്സിന് അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. അപ്പം അയാൾ വളരെ മോശമായിട്ട് സംസാരിച്ചാലാണ്. അയാൾ മാത്രമല്ല സിജോ, എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ദിവസങ്ങളിൽ എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയൊരു കാര്യം ജിൻഡോ എന്ന് പറയുന്ന ജിൻഡോ ബോഡി ക്രാഫ്റ്റ്, അദ്ദേഹം പിണങ്ങി ബാഗ് എടുത്ത് പുറത്തു വന്ന് കിടന്നൊരു ദിവസമുണ്ട്. അന്ന് സിജോ അയാളടുത്ത് പറഞ്ഞു, ഊച്ചാളി പോളെ നീ പോയി പഠിച്ച സ്കൂളിലെ ബെഞ്ചിൻ്റെ താഴെ നോക്ക്, നിൻ്റെ തലച്ചോറ് അവിടെ മുരടിച്ച് കിടക്കണ്ട, ഇവർക്ക് തലച്ചോറ് ഇല്ലടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ ജിൻഡോൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അപ്പം കയറിയിരിക്കും അമ്മാതിരി. അതായത് നമുക്ക് എന്തും പറയാം എന്നൊരിത്, അത് വളരെ മോശം ആയിട്ടുള്ളൊരു മെസ്സേജാണ് പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരാണ് അങ്ങനെ പറയുമ്പോൾ അത് കേട്ടിട്ട് മൂലയ്ക്ക് പോയിരുന്ന് കരയുന്ന പെണ്ണുങ്ങളാണ് നല്ല സ്ത്രീകൾ എന്ന് ഇന്നത്തെ സമൂഹം വിചാരിക്കരുത്. എടി എന്ന് വിളിച്ചാൽ എന്തടാ എന്ന് ചോദിക്കുന്ന പെൺകുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ വരെയുള്ളൂ. അങ്ങനെ എൻ്റെ ഭാര്യനെ എടി എന്ന് വിളിച്ചിട്ട് അവളെ എന്തടാന്ന് തിരിച്ചു ചോദിച്ചെങ്കിൽ കഴിഞ്ഞ ദിവസം ഓടാ ചെള്ളു ചെറുക്ക എന്ന് പറഞ്ഞല്ലേ പറഞ്ഞെങ്കിൽ എനിക്കതിൽ അഭിമാനമാണ് ഉള്ളത്. കാരണം എന്താ വെച്ചാൽ നാളെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ പെൺപിള്ളേർ തിരിച്ചു നിന്ന് പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഇവിടെ പല കാര്യങ്ങളും സ്ത്രീകൾക്കെതിരെയുള്ള പല അതിക്രമങ്ങളും ഇല്ലാതാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പണ്ടത്തെ കാലത്ത് സിനിമ സീരിയലിൽ വരുന്ന പെൺകുട്ടികൾക്കെതിരെ പല വിധത്തിൽ ഉണ്ടായിരുന്നു, ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സംഭവമല്ലേ. നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയുടെ അടുത്ത് മോശമായിട്ട് നോക്കിയാൽ തീർന്നു അവര് ചോദിച്ചാൽ മിണ്ടാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ആ പെൺകുട്ടികൾ അങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രതികരിക്കുന്നവരുടെ ഒരു കാലഘട്ടമാണിത്. അങ്ങനെ പ്രതികരിക്കുന്ന പെൺകുട്ടികൾ വേണം.
അങ്ങനെ ഒരാളെ ഒരു കാര്യമില്ലാതെ എടി പോടി എന്നൊക്കെ പറഞ്ഞ് അസീറോക്കി അങ്ങനെ വിളിച്ചെങ്കിൽ, അതിനെതിരെ അപ്സര പ്രതികരിച്ചെങ്കിൽ, ഞാൻ അപ്സരയുടെ ഭാഗത്താണ് 100%. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ അമ്മമാരും സ്വന്തം മക്കളെ അങ്ങനെ ചെയ്യണമെന്നായിരിക്കും ആഗ്രഹിക്കുക. അല്ലാതെ വഴിക്കൂടെ പോകുമ്പോൾ എടി നീ എവിടെ പോവാടി എന്ന് ചോദിക്കുമ്പോൾ തലയും താഴ്ത്തി കരഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് കരയുന്നതല്ല പെൺകുട്ടികൾ. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെക്കാൾ കൂടുതൽ ബോൾഡാണ്. അത് കല്യാണം കഴിച്ചപ്പോഴാണ് നമ്മൾ മനസ്സിലായത്. നമുക്ക് വഴക്കിട്ട് ചിലപ്പോൾ ഒരു ദിവസം ഒരു നേരം പിണങ്ങിയിരിക്കാൻ പറ്റില്ല. ഒരു പെൺകുട്ടി വിചാരിച്ച ഒരു മാസം പിണങ്ങിയിരിക്കും. അവരെന്ത് താങ്ങും? ആ അത്രയുള്ള ക്ഷമയും അനുഭവം ഇഷ്ടം പോലെ. അത് കല്യാണം ചെല്ലൊരു പെട്ടെന്ന് അനുഭവം ഉണ്ടാവും. എന്ന് വെച്ചാല് ഒരു പെൺകുട്ടിയുടെ അത്ര സഹനശക്തിയോ ഇതൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആകെയുള്ള ഇച്ചിരി മസിൽ പവറാണ്, ഇച്ചിരി മസിൽ പവർ. എന്ന് വെച്ചാൽ അവരെക്കാൾ കൂടുതൽ ഒരു മലയാളത്തിൽ പറഞ്ഞ കായബലം, അത് മാത്രമേ ഉള്ളൂ. മാനസികമായിട്ട് പുരുഷനേക്കാൾ കൂടുതൽ ശക്തിയുള്ളത് സ്ത്രീകൾക്കാണ്. അവര് അതുകൊണ്ടാണല്ലോ നമ്മുടെ അമ്മ നമ്മളെ പ്രസവിച്ചത്, നമ്മളെ വളർത്തി വലുതാക്കിയത്. അവർ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ കടന്നു വന്നാണ് ഒരു അമ്മയായത്, നമ്മളിത്ര വളർന്ന് വലുതായത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭാര്യയും നമ്മുടെ പെങ്ങളും ഒക്കെ. പ്രതികരിക്കുന്ന പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ ബിഗ് ബോസിലെ ആൾക്കാർ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇപ്പൊ ആൺകുട്ടികൾ പറയുന്നതൊക്കെ തപ്പും മാസാണ്, പെൺകുട്ടികൾ പറയുമ്പോൾ അയ്യോ ഇതെന്താണ് എന്ന് നെഗറ്റീവ് കമന്റ് എടുത്ത് ശരിയല്ല. അത് സ്ത്രീകളാണ് പറയുന്നത്, സ്ത്രീകളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ പറയുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പൊ എന്റെ ഭാര്യ പറഞ്ഞുകൊണ്ടല്ല, അവിടെ വേറെയും ചില പെൺകുട്ടികൾ ചില കാര്യം മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞാലേ പെൺകുട്ടികൾ കൂടെ ഉയർന്നു വരാൻ കഴിയുള്ളൂ. ഉയർന്നു വരാൻ അവർ താഴെ കിടക്കുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, താഴെ തട്ടിലാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവർ ഉയർന്ന ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അവർ ഇപ്പോൾ സ്ത്രീകളൊക്കെ സടപുടഞ്ഞ് എണീറ്റ് വരുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ലേഡി കണ്ടസ്റ്റന്റ് മുന്നോട്ട് വരട്ടെ എന്ന് വെച്ച് പുരുഷന്മാരും പോകാന്നല്ല, നമ്മളൊക്കെ പുരുഷന്മാരാണല്ലോ. ഇടിച്ച് നിൽക്കാൻ അവിടുത്തെ പുരുഷന്മാർക്ക് സാധിക്കട്ടെ. പിന്നെ അപ്സരയുടെ കളികൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ പറഞ്ഞ 20% അപ്സരയുടെ റിയൽ സ്വഭാവം വന്നിട്ടുള്ളൂ, ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോഴും ഈ കരിയറിൽ വെച്ച് നോക്കുമ്പോ എടുത്തൊരു വലിയ സ്റ്റെപ്പ് ഉണ്ടല്ലോ. കാരണം സാന്ത്വനം കഴിഞ്ഞ് നിൽക്കുമ്പോ നെക്സ്റ്റ് പോകുന്നത് അടുത്ത സീരിയലിലേക്കല്ല, ബിഗ് ബോസിലേക്കാണ്. പൊതുവേ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആക്ടിങ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആവുന്ന ഒരു വേഷം ചെയ്യാനുള്ള ഒരു സ്പേസിൽ നിൽക്കുമ്പോഴാണ് അത് വേണം നമുക്ക് ബിഗ് ബോസിൽ പോവാന്ന് പറയുന്നത്. ആ ഒരു ഡിസ്കഷൻ ശരിക്കും ഉണ്ടായിട്ടുണ്ടോ നിങ്ങള്? ആ അല്ല, ഞാൻ കരിയർ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഏത് സീരിയൽ ചെയ്യണം എന്നതിലൊക്കെ എന്റെ അഭിപ്രായങ്ങൾ പറയും. നമ്മള് ഫൈനൽ ഡിസിഷൻ അവർ തന്നെയാണ് എടുക്കേണ്ടത്. ഇപ്പൊ അപ്സരയ്ക്ക് നിലവിൽ ഗവൺമെന്റ് ജോലിയൊക്കെ ഇതാ ഇപ്പൊ 1-2 വർഷത്തിനുള്ളിൽ കിട്ടും. അപ്പൊ 1-2 വർഷം കൂടി അഭിനയിക്കാൻ പറ്റുള്ളൂ എന്ന വിഷമത്തിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിനക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്തേക്ക്, ഇപ്പൊ ഈ സീരിയൽ ചെയ്യണം. അപ്പം ഈ സാന്ത്വനം കഴിഞ്ഞ ഉടനെ തന്നെ 2-3 സീരിയലിന് അതിന് മുമ്പ് തന്നെ വന്നിരുന്നു, സാന്ത്വനം 2 വരുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ആ ക്യാരക്ടർ എനിക്ക് ഇനി താല്പര്യമില്ല, കാരണം 3 വർഷം ചെയ്ത് ഇനിയും അതേ തന്നെ ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം, പുതിയൊരു ക്യാരക്ടർ ചെയ്യണം. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്സരയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മിനി സ്ക്രീനിലെ എന്താണ്, മിനി സ്ക്രീനിലെ ഉർവശി എന്നാണ് ഇതിൻ്റെ പുറകിലുള്ള ആൾക്കാർ അപ്സരേനെ കളിയെയും കാര്യമായിട്ടൊക്കെ പറയാറ്. അപ്സരയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ് ഉർവശിയാണ്. അപ്പോൾ ഉർവശി എന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം, ശോഭനേച്ചി ഉർവശിയൊക്കെ ചെയ്ത പോലെ എന്തെങ്കിലും സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യണം. ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഞാൻ എൻ്റെ ആക്ടിങ് കരിയർ അവസാനിപ്പിക്കും. പിന്നെ ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനി കുട്ടികളാവും, പിന്നെ ജോലി അതൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പൊ അങ്ങനെ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ എന്നുള്ളതാണ് അപ്സരയുടെ ഏറ്റവും നല്ല ആഗ്രഹം. അപ്പൊ എനിക്ക് ബിഗ് ബോസ് എന്നുള്ള ഒരു ഇത് വന്ന സമയത്ത് അപ്സര പറഞ്ഞ് ഇതിൽ നമ്മൾ നന്നായി പെർഫോം ചെയ്താൽ അവളുടെ ആ ഒരു ആഗ്രഹത്തിലേക്ക് വളരെ പെട്ടെന്ന് പോകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന്. നമ്മൾ സ്ഥിരം ഈ സീരിയൽ 10 കൊല്ലം കണ്ടായി അപ്സരയാണ്. പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തുടങ്ങിയാണ് 10-20 സീരിയലൊക്കെ ഇത് നായികയും ഇതും സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഇനി അപ്പുറത്ത് വേറെ അവാർഡ് സീരിയൽ കിട്ടാനില്ല. അപ്പൊ അവിടെ വരെ കഴിഞ്ഞു. അപ്പൊ ഇനി നല്ലൊരു സിനിമ ചെയ്യണം, സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യണം. സീരിയലൊക്കെ മറ്റേ 1 time use ആണല്ലോ, ഒരു ദിവസം വന്ന് തെളിക്കശത്തെ കഴിഞ്ഞു. സിനിമ അങ്ങനെ എല്ലാ കാലവും നിലനിൽക്കുമല്ലോ. എനിക്ക് സിനിമയിൽ അങ്ങനെ നല്ലൊരു കഥാപാത്രം ചെയ്യണം, ഉർവശി ചേച്ചിയോ ശോഭനയൊക്കെ ചെയ്ത പോലെ നല്ലൊരു കഥാപാത്രം ചെയ്യണം എന്നുള്ളതാണ് അപ്സരയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ പറഞ്ഞു എന്നാ ഓക്കെ ബിഗ് ബോസിൽ പൊക്കോ. അപ്പോഴും അപ്സ അപ്പോഴും ഞങ്ങൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം, ഇതിന് നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും, എങ്ങനെ സംഭവിക്കാം, എങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോഴും നമ്മൾ അപ്സര പറഞ്ഞു 100 ദിവസത്തിനുള്ളിൽ നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാവും. കൂടി വന്നത് ഒരു മാസം സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും. നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മുടെ കുട്ടിയാണ് ഇവനെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് പല എന്തും വരാം, അതൊരു 1 മാസം വരെയുള്ളൂ. പക്ഷേ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് പോയത്. പക്ഷെ നിലവിൽ ഈ 15-16 ദിവസം കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അപ്സരയും ഹാപ്പി ആയിരിക്കും. കാരണം നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നാണ് പുറത്തുള്ള എല്ലാ ആൾക്കാരും പറയുന്നത്. സോഷ്യൽ മീഡിയ എന്നുള്ള നമുക്ക് കിട്ടുന്ന കമന്റ്സ് ഒക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ സാന്ത്വനം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ ഭയങ്കര ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരിയലാണ്. മേ ബി
എത്ര വർഷം കഴിഞ്ഞാലും ഇപ്പൊ മിന്നിട്ട് പോലെ അല്ലെങ്കിൽ ഇപ്പൊ കുങ്കുവപ്പും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ സെലിബ്രേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സീരിയലാണ്. ശരിക്കും ആഫ്റ്റർ സാന്ത്വനം ഈ ലൈഫില് ഭയങ്കര മാറ്റങ്ങളാണല്ലോ സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാല് സാന്ത്വനത്തില് പോകുന്നില്ല എന്നായിരുന്നു അപ്സരയുടെ ആദ്യത്തെ തീരുമാനം. അപ്പൊ ആ സമയത്ത് തന്നെ ഏഷ്യാനില് പൗർണമി തിങ്കൾ എന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ സീരിയൽ അവസാനിക്കാറായി. അപ്പൊ ആ സമയത്ത് അന്ന് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അന്ന് ആ സമയത്ത് അപ്സര ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് വന്നു, കോള് വന്നു സാന്ത്വനത്തിന്റെ. അപ്പൊ ക്യാരക്ടർ എന്താന്നൊക്കെ ചോദിച്ചപ്പോ കോവിഡിന്റെ ആ സമയത്ത്, കോവിഡ് കഴിഞ്ഞ സമയത്ത്, അപ്പൊ അതില് അപ്സരക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയെന്ന് വെച്ചാല് ചിപ്പി ചേച്ചി അപ്സരയുടെ കഥാപാത്രത്തിന്റെ എന്താണ് ഹസ്ബൻഡിന്റെ അനീതിയാണ്. അപ്പൊ ചിപ്പി ചേച്ചിയുടെ ചേച്ചിയായിട്ട് ഞാൻ അഭിനയിക്കുന്നത് എങ്ങനെയാണ്? കാരണം അപ്സര ജനിക്കുന്നതിന് മുമ്പേ ചിപ്പി ചേച്ചി സിനിമയിലുള്ള ആളാണ്. അപ്പൊ അവരുടെ ചേച്ചിയായിട്ട് ഞാൻ അഭിനയിക്കുക എങ്ങനെയാണ്? അതിൽ എനിക്കൊരു മകനോ മകളോ കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ ഒരു കഥാപാത്രം എനിക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഞാനതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ സീരിയൽ രംഗത്തുള്ളതുകൊണ്ട് ഒന്നാമത് രജപുത്ര എന്ന് പറയുന്ന രജിതേട്ടൻ്റെ പ്രൊഡക്ഷനാണ്, ചിപ്പി ചേച്ചിയുടേതാണ്. ഞാൻ പറഞ്ഞു നീ പോയി നോക്ക്, പറ്റിയില്ലെങ്കിൽ വേണ്ട. പക്ഷെ എന്താണ് അതിൻ്റെ ഒരു ക്യാരക്ടർ കുറച്ച് ദിവസം ചെയ്ത് നോക്കാമല്ലോ. പിന്നെ ഈ സീരിയൽ തമിഴിൽ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്ന സീരിയലിൻ്റെ മലയാളം വെർഷനായിരുന്നു. പക്ഷെ അതിനൊക്കെ കഥയൊക്കെ കുറേ മാറ്റമുണ്ട്, നമ്മൾ ചെയ്തു നോക്ക്, ഇല്ലെങ്കിൽ നമുക്ക് അതപ്പം സ്റ്റോപ്പ് ചെയ്യാം എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ മനസ്സില്ല മനസ്സോടെയാണ് പോയത്. പക്ഷെ അത് അപ്സരയുടെ കരിയറിലെ ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു ക്യാരക്ടർ. ഭയങ്കര നല്ല നെഗറ്റീവാണ് അതിൽ, പക്ഷെ എങ്കിലും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ചില സ്ത്രീകളൊക്കെ ഓടി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് നിന്റെ മുഖം പിടിച്ച് ടാറിട്ട റോട്ടിൽ ഉരയ്ക്കണമെന്നൊക്കെ. പക്ഷേ എന്നിട്ട് അവർ കെട്ടിപ്പിടിച്ച് അപ്സര 5 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുത്തിട്ട് പോയിട്ടുള്ളത്. അപ്സരയ്ക്ക് ഈ ജയന്തി ആയിട്ട് യാതൊരു ബന്ധം പോലും ഇല്ല. അപ്സര നേരിട്ട് പരിചയപ്പെട്ട് മനസ്സിലാവും അപ്സര ഭയങ്കര കൊച്ചുകുട്ടികളുടെ ഇവൻ്റെ കറക്റ്റ് ഇവൻ്റെ പ്രായമാണ് അപ്സരയ്ക്ക് മനസ്സിന്. അപ്സര ബ്രില്യൻ്റ് ആക്ടറാണ്. ഞങ്ങൾ ഡയറക്ടേഴ്സ് ഞങ്ങളുടെ യൂണിയനിലൊക്കെ പറയുന്നത് അപ്സരനെ കുറിച്ച് ഞാനല്ല പറയുന്നത്, എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്സര ചിലപ്പോൾ 100 കൂട്ടം ടെൻഷനിലാണെങ്കിലും ആക്ഷൻ പറഞ്ഞാൽ ക്യാരക്ടറായിട്ട് മാറും. ഞാനും അപ്സരയും ഇപ്പം നമ്മളൊരു പുതിയൊരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്, നമ്മൾ തന്നെ ചിലപ്പോൾ ഉഴക്കുണ്ടാവും അല്ലെങ്കിൽ വീട്ടിലെ പല പ്രശ്നങ്ങളും കാര്യങ്ങളും. ഞാൻ വേറെ സീരിയൽ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ ചില അട്ടശികൾ അഭിനയിക്കാൻ വരും, ഒരു ഭയങ്കര പ്ലസൻ്റ് ആയിരിക്കും, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഒരു കോള് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ഡെസ്പാവും, അതെന്തോ ഒരു കാരണം കൊണ്ടായിരിക്കും. പിന്നെ ഒരിക്കലും ആ കഥാപാത്രത്തിൻ്റെ ഒരു ഇമോഷനിലേക്ക് അവർ വരില്ല. അപ്സര നേരെ തിരിച്ചാണ്, എന്തെങ്കിലും ഒരാൾ മരിച്ചെന്ന് പറഞ്ഞാൽ പോലും അവിടെ കരയോ അപ്പോൾ റെഡി ടേക്ക് പോവാം എന്ന് പറഞ്ഞ് റെഡിയായി വന്ന് ആക്ഷൻ പറഞ്ഞാൽ ആ ക്യാരക്ടറായിട്ട് അഭിനയിക്കും. എൻ്റെ അടുത്ത് ഏകദേശം 40 വർഷത്തോളം ലൈറ്റിൻ്റെ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളുടെ നമ്മുടെ കൈരളിയിൽ സ്റ്റാഫാണ്. ഇപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ 2 ആർട്ടിസ്റ്റുകളെ ഇതുപോലെ കണ്ടിട്ടുള്ളൂ പെട്ടെന്ന് സഡനായിട്ട് വരും. ഒന്ന് മലയാളത്തിൽ വലിയൊരു നടനാണ്, ആൾ സൂപ്പർ സ്റ്റാറാണ്. ഞാൻ അത് പറയില്ല, കാരണം ആൾക്കാർ പറഞ്ഞ് തള്ളാന്ന് പറയും. ആളെൻ്റെ അടുത്ത് പറഞ്ഞ് അവർ മിർലാൻഡിൻ്റെ ഇതിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് മോഹൻലാലിൻ്റെയൊക്കെ. അപ്പം അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വളരെ പെട്ടെന്ന്, അതായത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ആ സമയത്ത് ആ ഒരു ആക്ഷനും കട്ടനും ഇടയിൽ അപ്സര കറക്റ്റായിട്ട് അഭിനയിക്കും. അപ്സരയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ തന്നെ ഒരുമിച്ച് എത്രയോ വർഷങ്ങൾ, ഇപ്പം അപ്സരയുടെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചതിന് ശേഷവും എൻ്റെ ഷോയിൽ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇവിടെ നല്ല പിടിച്ചിട്ട് അവിടെ പോണത്, പക്ഷെ അവിടെ നിന്ന് ആക്ഷൻ വിളിഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും അറിയില്ല. അത് അങ്ങനെ അപൂർവ ആൾക്കാർക്ക് പറ്റാറുള്ളൂ. അത് ഭയങ്കര അത് നല്ലൊരു കഴിവാണ്. ഇപ്പോൾ ചേട്ടൻ്റെ ഒരു ഇതിൽ ഇപ്പോൾ ഗെയിം കുറച്ചുകൂടി ടൈറ്റ് ആവുകയാണ്, ആരെനിക്ക് ഒരു ഭയങ്കര കോമ്പറ്റീറ്റീവ് മൈൻഡിൽ എതിരെ വരാൻ സാധ്യതയുള്ള കുറച്ച് കണ്ടസ്റ്റൻസ്? എതിരെ വരാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഇപ്പോൾ ഓരോന്നോരോന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോക്കി നല്ല പ്ലെയർ ആയിരുന്നു, പക്ഷെ അയാൾ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്തെങ്കിലും എനിക്ക് അയാളെ, ഞാനൊരു പ്രോഗ്രാം ഇതിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആണെങ്കിൽ എനിക്ക് റോക്കി നല്ലൊരു പ്ലെയർ ആയിട്ട് ഫീൽ ചെയ്യും. കാരണം അയാൾ എപ്പോഴും കണ്ടന്റ് ഇരുന്ന ഒരാളാണ്, പക്ഷെ അയാൾ ചില വാക്കുകൾ ചില സമയത്ത് ഇത് ഉപയോഗിക്കുന്നില്ല. അതുപോലെ രതീഷ് ആദ്യത്തെ റൗണ്ടിൽ ഔട്ടായി പോയി, രതീഷ് നല്ല, ഞാനാണ് ആ പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്നുണ്ടെങ്കിൽ രതീഷിനെ അവിടെ നിർത്താനാണ് നമുക്ക് ഇഷ്ടം. പക്ഷെ ആൾക്കാർ നിർത്താൻ വേണ്ട എന്ന് പറഞ്ഞാൽ നിർത്താതിരിക്കാൻ നിർത്താൻ പറ്റില്ലല്ലോ, കാരണം രതീഷ് നല്ല കണ്ടന്റ് തന്നുകൊണ്ടിരുന്ന ആളാണ് റോക്കി. അതുപോലെ തന്നെ ഇപ്പം സിജോൻ എന്തോ വയ്യാതായെന്ന് കേൾക്കുന്നു, തിരിച്ചു വരുമായിരിക്കും, വരട്ടെ. തന്നെ ഒരു ജാസ്മിനും ഗബ്രീനെയും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ എൻ്റെ അവരെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുന്നില്ല, കാരണം പുറത്തെ ആൾക്കാരൊക്കെ പറയുന്ന അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അല്ല, ഈ പറഞ്ഞാൽ ഗെയിം കണ്ടപ്പോ മനസ്സിലായെന്താ, ഒരു ഇപ്പൊ ലാലേട്ടനടക്ക എല്ലാരും പറഞ്ഞൊരു ഒരേ സ്വരത്തിൽ പറഞ്ഞല്ലോ, ഒരു കമ്പൈൻഡ് ഗെയിം കളിക്കുന്ന പോലെ ഒരു ആണല്ലോ. അതിലിപ്പോ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഒരു ഷോയിൽ ഇവര് പറയുന്നു ഇവർക്ക് മുൻ പരിചയമേ ഇല്ല, വന്ന് പറഞ്ഞു അതൊന്നും
ഒരു പരിചയമില്ലാന്ന് ഇവർ തന്നെ പറയുന്നു. വന്ന് പിറ്റേ ദിവസം തൊട്ട് രാത്രിയും പകലും ഇല്ലാതെ കൈകോർത്ത് നടക്കുന്ന ഒരു സൗഹൃദം അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ. ഞാനിതുവരെ അങ്ങനെ ഒരു സൗഹൃദം കുറിച്ച് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. നമുക്കും സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു, നല്ല സ്ത്രീകളായിട്ടുള്ള നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ മോശമല്ല പറയണത്, നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. സാധാരണ നമ്മളെപ്പോലെയുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള സൗഹൃദങ്ങൾ 30 വർഷം 35 വർഷമായിട്ട് സൗഹൃദങ്ങൾ എനിക്കുമുണ്ട്. നമ്മളൊരിക്കലും 24 മണിക്കൂറും കൈയും കോർത്ത് പിടിച്ച് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പറഞ്ഞ് ആ നമ്മൾ നടക്കാറില്ലല്ലോ. എന്നാ കഴിഞ്ഞ ദിവസം മറ്റേ രജിത് കുമാർ പറഞ്ഞ പോലെ അവിടെ ഇപ്പം നക്കലും കടിക്കലും ഒക്കെ, അതൊന്നും ഒരു സൗഹൃദം അത് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന പോലെയാണ്. ഞാൻ ഒരിടത്തെ സ്ഥലത്തും പറയണ്ട വെച്ചാണ്. പക്ഷേ ഇനി ഇത്രയും ആൾക്കാർ എല്ലാവരും പറയുന്നു ലോകത്ത്, അപ്പം എനിക്കും പറയാമല്ലോ, അവരെ നാട്ടുകാരും വീട്ടുകാരും വരെ പറയുന്നത്. ആ അതൊരിക്കലും സൗഹൃദമായി തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ഇൻ്റർവ്യൂ വന്ന് ചോദിച്ചു അവരുടെ പ്രണയത്തെക്കുറിച്ച് എന്താണ് പറയുള്ളത്. ഞാൻ പറഞ്ഞു നോ, പ്രണയം എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. കാരണം പ്രണയം എന്ന് പറയുന്നത് ലോകത്തിലൊരു മനുഷ്യനെ ഏറ്റവും സുന്ദരനും സൽസ്വഭാവിയും ഏറ്റവും നല്ല സ്വപ്നങ്ങൾ കാണിക്കുന്ന ഒന്നാണ് പ്രണയം. പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആ സമയത്ത് നമുക്ക് കാണുന്നതെല്ലാം നല്ല ഭംഗിയുള്ളതായിരിക്കും. കാക്ക കരയുന്നത് പോലും എ ആർ റഹ്മാൻ്റെ മ്യൂസിക് പോലെ തോന്നും. ശരിയാ, പഴങ്കഞ്ഞിക്ക് പോലും മറ്റേ ചിക്കൻ ബിരിയാണി ഉള്ള കുഴിമന്തിരൊക്കെ ടേസ്റ്റിന് തോന്നിപ്പോവും. കാരണം നമ്മൾ വേറെ ലോകത്താണ്, ഒരു വേൾഡ് കാണുന്നതിലെല്ലാം മഴവിൽ അതുപോലെ എല്ലാം തോന്നും. അത് പ്രണയം. ഞാനിപ്പോൾ എന്നോട് ചോദിച്ച ഇൻ്റർവ്യൂ എടുത്ത് പറഞ്ഞേ അതിന് പ്രണയമൊന്ന് അതിന് പറയല്ലേ. കാരണം ഞാൻ പ്രണയിച്ചിട്ടുള്ള ഒരാളാണ്. 5-6 പേരെ പ്രണയിച്ചിട്ടാണ് അവസാനം അപ്സരാനെ കിട്ടിയത്. സ്കൂളോട്ടെ പ്രണയിക്കില്ലേ, ഒരെണ്ണം പോവും പിന്നെ കുറേ സങ്കടപ്പെടും അടുത്ത പ്രണയം. എല്ലാവരും ജീവിതം അങ്ങനെയൊക്കെ തന്നെ. എന്ന് വെച്ചാൽ 6 പേരെ ഒരേ സമയം പ്രണയിച്ചൊന്നല്ല. പ്രണയം എന്ന് പറഞ്ഞാൽ വലിയൊരു വികാരമാണ്. അപ്പം ഞാനും അപ്സരയുടെ അമ്മയും ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന്. ഞാൻ പറഞ്ഞു ഞാനും അപ്സരയും പ്രണയിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ്. പ്രണയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലായതിന് വലിയൊരു സ്ഥാനമുണ്ട്. അപ്സരയുടെ അമ്മയും അച്ഛനും അത്യാവശ്യമൊക്കെ ഇഷ്ടപ്പെട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ്. ഇവിടെ പ്രണയിച്ച് പോകാൻ വെച്ച് ഒരുപാട് പേരുണ്ടെന്നേ. റിയലായിട്ട് പ്രണയിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇപ്പോഴും. ചിലപ്പോൾ ആ പ്രണയം സക്സസ് ആവണം, മാരേജിൽ എത്തണം എന്നൊന്നുമില്ല. പ്രണയിക്കുന്ന സമയത്ത് അത് ലോകത്തിലെ ഏറ്റവും നല്ല അനുഭൂതിയാണ്. ഞാൻ ഇന്നും പറയും നമ്മൾക്ക് മനസ്സിലാക്കണം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിച്ചിട്ടില്ലാത്തവൻ ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വികാരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. നല്ല ചൊറിച്ചിൽ വരുമ്പോൾ ചൊറയില്ലേ, അതിൻ്റെ ഒരു 1000 മടങ്ങ് സുഖം കിട്ടും പ്രണയിക്കുമ്പോൾ. എന്നിട്ട് പക്ഷെ ഇത് വെറും ചൊറിച്ചിന് മാത്രമേ ഉള്ളൂ. ആ അതിനെ പ്രണയം എന്ന് പറയാൻ പറ്റില്ല. ഇത് പ്രണയാണെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ് ഇതൊരു കുഴപ്പമുണ്ടോ ഇല്ല. ഞാൻ പറഞ്ഞു തന്നെ എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല. കാരണം പ്രണയം എന്ന് പറയുന്നത് അല്ലാന്ന് അവരെ സംബന്ധിച്ച് ഇത് പ്രണയമല്ല. പിന്നെ ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും അല്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സിനിമയിലെ ഒരു ക്യാമറമാനായിട്ടുള്ള പോപ്പി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ സ്കൂൾ ചെറുപ്പം തൊട്ടേയുള്ള പരിചയമാണ്. നമ്മൾ ചിലപ്പോൾ 1 മാസം കൂടുമ്പോഴാവും വിളിക്കുക, ചിലപ്പോൾ 1-6 മാസം കാണുമ്പോൾ കൂടുമ്പോഴാവും കാണുക. പക്ഷെ നമ്മൾ അന്ന് എന്തുണ്ടായിരുന്നോ അതേ സ്നേഹം തന്നെ ഉണ്ടാവും. 365 ദിവസം കൈ കോർത്ത് പിടിച്ച് 24 മണിക്കൂർ ഇരുന്ന് കിടന്നുറങ്ങുമ്പോൾ വരെ കൈ കോർത്ത് പിടിക്കുന്നതൊന്നും സൗഹൃദമല്ല, അതൊക്കെ കള്ളത്തരാണ്. നല്ല സുഹൃത്തുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുകയും അവനൊരു സങ്കടം വരുന്ന സമയത്ത് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ആളാണ്. അതല്ലാതെ കാണിക്കാൻ വേണ്ടി നമുക്ക് എന്തും കാണിക്കാം. ഇപ്പം ചില ആൾക്കാർ പറയില്ലേ ഞാൻ എൻ്റെ ഭാര്യ തമ്മിൽ, അപ്പം ചില ആൾക്കാർ നീ നിൻ്റെ ഭാര്യ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവുണ്ടല്ലോ, ഞാൻ എൻ്റെ അപ്പം നീ വഴക്കുണ്ടാക്കാറില്ല. ഞാൻ എൻ്റെ ഭാര്യ തമ്മിൽ ഒരിക്കലും വഴക്കുണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഉറപ്പാണ് അവർ രണ്ടുപേരും തമ്മിൽ ഇതല്ലാതെ വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ശരിക്ക് സ്നേഹമുള്ളടത്ത് നല്ല വഴക്കുണ്ടാവും. 24 മണിക്കൂർ കൈ പിടിച്ച് നടക്കുമ്പോൾ ഒന്നും ഒറിജിനൽ സ്നേഹമല്ല. ഒറിജിനൽ സ്നേഹമാണെങ്കിലും ഇഷ്ടമാണെങ്കിലും പ്രണയമാണെങ്കിലും അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ഇതുണ്ടാവും. അല്ലാതെ ഏത് നേരവും ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്, എൻ്റെ കൈ ഇവിടെ ചൊറിഞ്ഞ്, ഞാനൊരു ഉദാഹരണം പറയാം, ഇവിടെ ചൊറിഞ്ഞ്, എനിക്ക് ഇവിടെ ചൊറിഞ്ഞാൽ പോരെ, ഇത് എൻ്റെ സുഹൃത്താണ് നോക്കിയത്, ചൊറിയടാ ചൊറി ചൊറി പൊന്നി ചൊറി ചൊറിയിക്കേണ്ട കാര്യം നടത്തുക, ചൊറിഞ്ഞാൽ പോരെ. ഇത് അവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കും. അതാണെങ്കിൽ അങ്ങനെ പോട്ടെ. ഇത് പക്ഷെ നാട്ടുകാർക്കൊക്കെ മനസ്സിലായി എന്ന് അവർ മനസ്സിലാക്കുക, നാട്ടുകാർക്ക് മനസ്സിലായി എന്ന് മനസ്സിലാക്കിയിട്ടും അവരത് തുടർന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഗെയിം, അങ്ങനെ പോട്ടെ. ഒരാളായിട്ട് കളിക്കാനാണ് ബിഗ് ബോസ് വന്നിട്ടുള്ളത്. അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫെയർ ഗെയിമല്ല. അതിൻ്റെ ലക്ഷണമാണല്ലോ കഴിഞ്ഞ ദിവസം ഇന്നലെയോ ഉണ്ട് 10 നോമിനേഷൻ കണ്ട് ഗബ്രിക്കും, 7 നോമിനേഷൻ ജാസ്മിനും, 7-8 കണ്ടു കറക്റ്റ് തന്നെ അറിഞ്ഞിടാം. അവിടെയുള്ള ആ 16 പേരിൽ തന്നെ ഇത്രയും ആൾക്കാർക്ക് ഇത്രയും ഒബ്ജക്ഷൻ ഇവർക്കെതിരെ ഉണ്ടെങ്കിൽ 3.5-4 കോടി ജനങ്ങളുള്ള മലയാളികൾ, ഇതിലൊരു 50 ലക്ഷം പേര് ബിഗ് ബോസ് കണ്ടെന്നെങ്കിൽ പോട്ടെ, 10 ലക്ഷം പേര് അതിൽ എത്ര പേഴ്സൻറ്റേജ് ആൾക്കാർക്ക് ഇതേ അഭിപ്രായം ഉണ്ടാവും.
അപ്പോൾ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പറയേണ്ട വെച്ചാണ്, പക്ഷെ ചില ചില കാര്യങ്ങൾ പറയേണ്ട വെച്ചാൽ അങ്ങ് പറഞ്ഞു പറഞ്ഞു. അല്ല ഇപ്പോഴും ഈ പറഞ്ഞ ഒരു ലാസ്റ്റ് ടോപ്പ് ഫൈവ് ഇപ്പൊ പലരോടും ചോദിച്ചത് പറഞ്ഞത് ടോപ്പ് ഫൈവിൽ ഉണ്ടാവും പറഞ്ഞ പേരിലുകളൊന്ന് അപ്സര എന്ന് പറഞ്ഞ പേരായിരുന്നു. അപ്പൊ ചേട്ടൻ അല്ലാതെ ഒരു നാല് പേര് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും പൊതുവേ? നമുക്ക് ഈ മത്സരം ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിലിപ്പോ ഈ അസീർ റോക്കിനെ പോലെ ആരെങ്കിലും ഒരാളെ പ്രകോപിച്ച് പെട്ടെന്ന് ഒരു അടി അടിച്ചപ്പോ ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു റോക്കിയൊക്കെ ഫൈനൽ ഫൈവ് വരാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്സരയുണ്ട്, പിന്നെ ആരാണ്, പിന്നെ ചിലപ്പോ ജിൻഡോ ഉണ്ടാവുമായിരിക്കും, സിജോ ഉണ്ടാവുമായിരിക്കും. സിജോ ഫിറ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു. ഇനി അറിഞ്ഞുകൂടാ, പുറത്തെ വാർത്തകൾ പലരാണ്, നമ്മളാ വാർത്തകളൊന്നും വിശ്വസിക്കുന്നില്ല. നമ്മളിത് വേറെ അടുത്ത് അന്വേഷിക്കാനും പോകുന്നില്ല. പിന്നെ അവിടെ ആരാ, പിന്നെ വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഭയങ്കര സെൽഫിഷ് ആയിട്ടാണ് പലരും സേഫ് ഗെയിം കളിക്കുന്ന. അല്ല സേഫ് ഗെയിം കളിക്കുന്നവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൊക്കോളൂ കുറച്ച് ദിവസം. ഇനി അടുത്ത് നിലനിർത്തുക, നമുക്ക് എന്താ വെച്ചാൽ സക്സസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്, അത് നിലനിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെ സീരിയൽ റൈറ്റർ ഡയറക്ടർ ഇതൊക്കെ ആയി കഴിഞ്ഞു, പക്ഷെ ഇത് എന്നും ഈ പണി ഉണ്ടാവരുത് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. സക്സസ് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നിലനിർത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അപ്സര ടോപ്പ് ഫൈവിലെത്തും, കപ്പടിക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാം ശുഭപ്രതീക്ഷയോടെ കാണുന്നു. അവിടെ കളിക്കുന്നതിൽ ഇപ്പോൾ സിജോനെ എനിക്ക് ഇഷ്ടമാണ്. സിജോ കൊള്ളാം, ജിൻഡോ കൊള്ളാം, പിന്നെ ആരാണ്, ഈ ജാസ്മിനെ ഒറ്റയ്ക്ക് കളിക്കുകയായിരുന്നെങ്കിൽ നല്ല ചെയ്തന്നെ അവൾക്ക്. പക്ഷെ ഈ ഗബ്രി കൂടെ ഉള്ളതുകൊണ്ടോ കൂടെ കൂട്ടിയതുകൊണ്ടോ ആണെന്ന് അറിഞ്ഞൂടെ ആൾക്കാരുടെ ഒരു ഇത്. ഇനിയിപ്പോൾ വൈൽഡ് കാർഡൊക്കെ വരുമെന്ന് പറയുന്നു, അപ്പോൾ അതിനും നല്ല കണ്ടസ്റ്റൻസ് വരുമെന്ന് പറയുന്നു. പിന്നെ അപ്സര പറയാനുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞത് കൊണ്ട് അപ്സരയ്ക്ക് അതിനും അകത്ത് ശത്രുക്കളൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷെ അതാണ് അതാണ് ആ ഗെയിം. ഇതിൽ വിന്നർ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിന്നർ ആവല്ലേ, ഏറ്റവും കൂടുതൽ ഇഷ്ടം പിടിച്ചു പറ്റിയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്, രജിത് കുമാർ അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ, സാബു ഏട്ടൻ, അല്ലെങ്കിൽ മറ്റേ മണിക്കൂട്ടനൊന്നും പിന്നെ അത്രയില്ല. ഇവരൊക്കെ വെറുപ്പ് വാങ്ങിയ ആൾക്കാരാണ്. ഈ വെറുത്ത് വെറുത്ത് വെറുപ്പിൻ്റെ അവസാനം സ്നേഹിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞ പോലെ ഇപ്പം രതീഷ് എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റ് തൃശ്ശൂർക്കാരനാണ്, നമ്മുടെയൊക്കെ നാട്ടുകാരനാണ്. ആള് പോകുന്നവരെല്ലാവരും പോണം പോണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, പോയി കഴിഞ്ഞ സമയത്ത് അയ്യോ വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അതന്നെ അതാണ് ഇതിൻ്റെ ഒരു ഇത്. സത്യത്തിൽ മൈൻഡ് ഗെയിമാന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അതിനകത്ത് കിടക്കുന്ന ആൾക്കാരല്ല ഈ ഗെയിം കളിക്കുന്നത്, പുറത്തുള്ള ആൾക്കാരാണ്. പിന്നെ ഏഷ്യാനെറ്റ് ആയതുകൊണ്ട് വളരെ ജെന്യുവൻ ആയിട്ട് ആ വോട്ടിംഗ് നില വെച്ച് തന്നെയാണ് അവർ നോക്കുന്നത്, എത്ര നോമിനേഷൻ വന്നു എത്ര വോട്ട് വന്നു എന്നുള്ളത് കൗണ്ട് ചെയ്ത് കൃത്യമായിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആര് നിൽക്കും ആര് പോകുമെന്ന് അറിഞ്ഞുകൂടാ. ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു നല്ല കണ്ടസ്റ്റന്റ് തോന്നുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടുന്ന ഫീഡ്ബാക്കുകളുണ്ടല്ലോ, ഇപ്പോൾ ചേട്ടൻ തന്നെയാണല്ലോ എല്ലാം വായിക്കുകയും ഈ പറഞ്ഞ പോലെ ഫാൻസുകാർ വരുമ്പോൾ ഫാൻസിൻ്റെ പേജുകളിൽ നിന്നൊക്കെ കൊളാബൊക്കെ ചെയ്യുകയും ചെയ്യുന്നത്, ശരിക്കും അത് ഭയങ്കര ടയറിങ് വർക്കാണോ ശരിക്കും സോഷ്യൽ മീഡിയ? ഞാൻ സത്യം പറഞ്ഞു, ഞാൻ സ്വന്തം ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടിട്ടൊക്കെ ഒരുപാട് നാളായി. അപ്പോൾ ആൾക്കാർ ചോദിക്കും ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ വരുന്നുണ്ടല്ലോ, അപ്സരയാണ് ഇതൊക്കെ എടുത്തിടുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാറേ ഇല്ല, എൻ്റെ വിവാഹത്തിന് ശേഷമാണ് ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അത് വേറെ നമ്മുടെ ഒരു വേറെ പ്രോഗ്രാം പ്രൊഡ്യൂസർ കുഞ്ഞു മോളുണ്ട്, ഒരു പത്തിലെ പഠിക്കുന്നത്, അവളാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറാറില്ല, വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുവോ എൻ്റെ ഫോട്ടോ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് എന്ന് പറഞ്ഞാൽ ആരോ അയച്ചപ്പാണെന്ന് ചോദിച്ചു, ഇത് വാട്സാപ്പിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനങ്ങനെ ഇത് കയറാം, പക്ഷേ എന്ന് ചോദിച്ചാൽ ഫേസ്ബുക്കിലൊക്കെ ഇടയ്ക്ക് ഫോട്ടോ ഇടും, വല്ലപ്പോഴൊക്കെ നോക്കുന്നല്ലാതെ പറയാം. അത് അപ്സര കലയൊക്കെ ചെയ്യും, നിങ്ങളൊക്കെ ഫേസ്ബുക്കിൻ്റെ ആൾക്കാരല്ലേ എന്ന് പറഞ്ഞാൽ, ഞാൻ ഫേസ്ബുക്കല്ല, അതൊക്കെ മുന്നാടി ഓർക്കുട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഇറക്ക്, അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ നമ്മളതിൽ അത്ര നോക്കാറില്ല. ഇപ്പം അപ്സര പോയ സമയത്ത് അപ്സരയുടെ പേജ് നോക്കുന്നത് വേറൊരു അഡ്മിനുണ്ട്, അപ്പോൾ ആ കുട്ടിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്സര പറഞ്ഞു ചേട്ടനും കൂടി ഇത് ഈ പേജിൻ്റെ ഐഡിയും പാസ്വേഡും അവൾ തന്നെയാണ് എനിക്ക് എനിക്കിപ്പോഴും പറഞ്ഞുകൂടെ ഐ ഡിയും പാസ്വേഡും അതിൻ്റെ ഒരു ആക്സസ് തന്ന്. അപ്പോൾ അത് വെച്ച് ഞാനിടയ്ക്ക് രാവിലെ ഒരു പോസ്റ്റ് ഇടും, ഉച്ചയ്ക്ക് അല്ല വൈകിട്ട് ഒരു പോസ്റ്റ് ഇടും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൊളാബ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൽ വലിയ വർക്കൊന്നുമില്ല. പിന്നെ പല ആൾക്കാരും പറയുന്നത് പി ആർ കൊടുത്ത് പലരും, അപ്പോഴൊക്കെയാണ് നമ്മൾ ഇതിനെ കുറിച്ച് അറിയുന്നത് തന്നെ. പി ആർ കൊടുത്ത് ലക്ഷങ്ങളൊക്കെ കൊടുത്ത് വെച്ച് പോയ ആൾക്കാർ മനസ്സിലാക്കുക, പി ആർ ആണ് ഇരിക്കുന്നത്, ഞാൻ സോഷ്യൽ മീഡിയ ഹാൻഡിലാണ്. അല്ലേ ചേട്ടനല്ലേ പി ആർ? ആര്? അപ്സരയുടെ പി ആർ. അല്ല അപ്സരയുടെ പി ആർ എന്ന് പറഞ്ഞാൽ അപ്സരയുടെ ഫേസ്ബുക്കിന്റെ ഇതുണ്ട്, ഇങ്ങനെ രണ്ട് ഞെക്കി ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ടിൽ നിന്ന് ആ അക്കൗണ്ട് വരും. അതിൽ കയറി ഞാൻ കമന്റ് ഒന്നും നോക്കാറൊന്നുമില്ല,
പക്ഷേ ഇപ്പം അപ്സരയുടെ ചേച്ചിയൊക്കെ പറഞ്ഞു ചേട്ടാ അവിടെ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ലൈക്ക് അടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിളിച്ച അപ്സരയുടെ ചേച്ചിനെയും കൂടി പിയാറാക്കി, അപ്സരയുടെ ചേച്ചിയുടെ ഭർത്താവിനും കൂടി പിയാറാക്കി. അപ്പൊ 5 പിയാറുണ്ട് ഇപ്പം. അപ്പൊ ഇവരോടത്തൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ലൈക്ക് അടിക്കലൊക്കെ നിങ്ങള്, ഞാൻ കൊളാബൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കും ആക്സെപ്റ്റ് ചെയ്യാം, ഞാൻ ആനാണ് ആദ്യം കാണാന്നുണ്ടെങ്കിൽ ഞാൻ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനു വേണ്ടി നമ്മൾ മെനക്കെട്ടിരുന്ന് ഇത്, പിന്നെ അത് ഭയങ്കര രസാ. നമ്മൾ ഈ പണ്ട് കാലത്ത് ചൂണ്ടിട്ടോണ്ടിരിക്കുന്ന ആളെ കാണുമ്പോൾ നമ്മൾ പോയിട്ടുണ്ട് ചേട്ടാ മീൻ വല്ലതും കിട്ടിയ കവറിൽ, ആ കവർ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം തന്നെ. ഞാൻ മീൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടാണ്. അളജൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്നിട്ട് അപ്പം ഈ തുറന്ന് നോക്കുമ്പോ എത്ര മീനുണ്ട്, ചിലപ്പോ രണ്ടും ഇത്ര പോകുന്ന പരലുണ്ടാവുള്ളൂ. അത് കാണുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ. അതുപോലെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇടയ്ക്ക് ഞാൻ തുറക്കും, തുറന്നിട്ട് ഇങ്ങനെ ആ അക്കൗണ്ട് ഞെക്കിയിട്ട് ഇങ്ങനെ നോക്കും. അപ്പോ ആ 50K ഉള്ളൊരു അപ്പൊ കിട്ടുന്ന ചെറിയ സന്തോഷം, അത്രമാത്രമേ ഉള്ളൂ. പിന്നെ ഇതല്ലാതെ എൻ്റെ പേജിൽ കൂടി കൊളാബ് ചെയ്ത് ഇടുന്നുണ്ട്, എനിക്ക് എൻ്റെ പേജിൽ നിന്ന് തന്നെ നോക്കാം. നമ്മുടെ പേജ് കൂടി കുറച്ച് റീച്ച് ആയി കൊട്ടാൻ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, കിട്ടിയ അവസരം മുതലാക്കി. അപ്പൊ പക്ഷെ നമ്മുടെ പേജ് കയറുന്നില്ല, അപ്സരയുടെ പേജ് കയറുന്നുണ്ട്. പിന്നെ ഞാൻ ആയിക്കോട്ടെ, അപ്സര പറഞ്ഞു ഞാൻ പോയി തിരിച്ചു വരുമ്പോഴും ഈ പേജ് ഇതുപോലെ ഉണ്ടാവണം, കണ്ണിക്കണ്ട സാധനമൊക്കെ എടുത്തിട്ട് ഇത് കളയരുത്, തിരിച്ചു വരുമ്പോൾ വീട് ഇതുപോലെ ഉണ്ടാവണം, വണ്ടിയൊക്കെ ഇതുപോലെ ഉണ്ടാവണം, എന്റെ നായ്ക്കുട്ടി ഇതുപോലെ ആ നോക്കിയേക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. സ്വിഗ്ഗിന്ന് ബുക്ക് ചെയ്യുന്നു കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇളയമ്മ ബിഗ് ബോസിൽ പോയി ഓട്ടിയണം എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് വേറെ കാര്യം അറിയോ, ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് തുടങ്ങിയത് 10th മാർച്ച് 10th ആയിരുന്നു എന്റെ ബർത്ത്ഡേ. മോഹൻലാലിനെ കൊണ്ട് അപ്സര ആ സ്റ്റേജിൽ വെച്ച് ഹാപ്പി ബർത്ത്ഡേ പറയിച്ച ആളാണ് ഇരിക്കണത്. 500K വ്യൂസ് ആയി ആ വീഡിയോ ഇട്ടിട്ട് അല്ലേ. അതാ മോഹൻലാലിനെ കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ 7th വയസ്സില് 7th ബർത്ത്ഡേ കേൾക്കാൻ ഭാഗ്യം ഉണ്ടായിട്ട് ആർക്കെങ്കിലും. ഓ 8th വയസ്സിൽ കിടന്നു, 8th ജന്മദിനായി, 7 വയസ്സേ കഴിഞ്ഞു. ആ അത് കേൾക്കാൻ ഭാഗ്യം ഉണ്ടായ ഒരാളാണ് എളയമ്മ. എളയമ്മ ഞാൻ എനിക്ക് തോന്നണില്ലേ എളയമ്മ 100 ദിവസം നിക്കോ, കപ്പ് എടുക്കോ? ആ കപ്പ് എടുക്കും. അത് പറ ചേട്ടന്റെ അടുത്ത് പറ. കപ്പ് അടിക്കുകയും ചെയ്യും. ആ കപ്പ് അടിക്കുക. എന്നിട്ട് എന്താ ചെയ്യും, എന്താ പരിപാടി ചെയ്ത് കഴിഞ്ഞിട്ട്? ഫ്ലൈറ്റിൽ എല്ലായിടത്തും കൊണ്ടുപോകും. കാറിൽ എല്ലായിടത്തും ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട് പോണോടത്തൊക്കെ. ആ ഞങ്ങളെ വിളിച്ചത് ഫ്രീ ആണ് എല്ലായിടത്തും. ഇനി ഫ്ലൈറ്റിൽ പോണം. ചെറിയതൊന്നുമല്ല, ഇപ്പൊ ഫ്ലൈറ്റിൽ പോണം. പക്ഷെ എളയമ്മ പോയ സ്ഥലം വേണ്ട, ഞാൻ അവിടെ ചെന്നപ്പോ വീഡിയോ കോളൊക്കെ വിളിച്ചു കാണിച്ചോളൂ, അത് വേണ്ട, അത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്ഥലം. ചെന്നൈ എയർപോർട്ട് വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എയർപോർട്ടിൽ എത്തി ടാറ്റ പറഞ്ഞ് ബഹിം പറഞ്ഞ് പിന്നെ അവരെ അവിടെ നിന്ന് വണ്ടി കൊണ്ടുപോയതിന് ശേഷം നമുക്ക് നമ്മളതിന്റെ യാതൊരു ഇതുമില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര നല്ല ഗെയിമാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ അത് ചേട്ടനും ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ട്, ആ ഗെയിമിന്റെ എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ട്, എത്രത്തോളം ടൈറ്റ് ആവുന്നുണ്ട്. അപ്പോ എല്ലാവിധ ആശംസകളും നേരെയാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ദൂരം ചേച്ചി മുമ്പോട്ട് പോകും എന്നുള്ള ഭയങ്കര പ്രതീക്ഷയുണ്ട്. ഭയങ്കര നല്ലോണം കളിക്കുന്നുണ്ട്, നല്ല ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് കപ്പടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇരിക്കണം. ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്തായാലും അപ്സരേനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് സന്തോഷം, സ്നേഹം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് പ്രത്യേകം തരത്തിരിവൊന്നുമില്ല. സ്ത്രീ പുരുഷന്മാരെന്ത് ചെയ്യുന്ന ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അപ്സര തുറന്ന അഭിപ്രായങ്ങൾ പറയും, അവർ അങ്ങനത്തെ ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ എല്ലാവരും അടുത്ത് പോയി സ്നേഹിക്കും. അവിടെ ഈ 17 പേർക്ക് ഗബ്രിയായിട്ട് വഴക്കുണ്ടെങ്കിൽ പോലും ഗബ്രിക്ക് ഒരു പ്രശ്നം വന്ന് കരഞ്ഞ സമയത്ത് പോലും ആശ്വസിപ്പിക്കുന്ന ഒരാളാണ് അപ്സര. അപ്സരയുടെ റിയൽ സ്വഭാവം തന്നെയാണ് അപ്സര ബിഗ് ബോസിനകത്ത് ഇതുവരെ കാണിച്ചിട്ടുള്ളത്. എല്ലാവരുടെ അടുത്തും പോയി സംസാരിക്കും, പെരുമാറും. അതുപോലെ തന്നെ അപ്സരനെ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് കപ്പടിച്ചിട്ട് കാണാം. പറ കപ്പടിച്ചിട്ട് കാണാം.